ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും വസിക്കുന്നു. വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പവും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് ഒരു പുതിയ പ്രഭാതവും നൽകുന്ന സാന്ത്വനമാണ് ക്രിസ്തു എന്ന് സുവിശേഷകനായ യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിത്തീർന്ന ശിഷ്യന്മാർ പ്രത്യാശ നഷ്ടപ്പെട്ട് പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. തങ്ങളുടെ ഗുരു രക്ഷകനാണെന്നും വിമോചകനാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഗുരുവിന് സംഭവിച്ച കാര്യങ്ങൾ അവരെ പ്രതിരോധത്തിലാക്കി. അവരെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന വ്യക്തി കാണാപ്പുറങ്ങളിലേക്ക് മറഞ്ഞുപോയി. എന്നാൽ ക്രിസ്തു തൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ എല്ലാ ചിന്തകളെയും ഭയങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യക്ഷനാകുന്നു. അപ്പമായി തീരാൻ വന്നവന് വിശപ്പിൻ്റെ വിലയറിയാം എന്നതുകൊണ്ടാണ് അപ്പവുമായിട്ടവൻ വന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അല്ല, മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവനെന്ന് ഒരിക്കൽ ഗുരു പറഞ്ഞ വചനം അവർ ഓർത്തിട്ടുണ്ടാകണം. ദൈവം അംഗീകാരമുദ്ര വച്ചിരിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിലാണ് ഈ നിത്യജീവൻ കുടികൊള്ളുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ 1:5-11 വാക്യങ്ങളിൽ നാം ഇത് കാണുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ലോകത്തിലേക്ക് വന്ന ക്രിസ്തു ഈ ജീവൻ നമുക്ക് തരുന്നത് തൻ്റെ ശരീരമാകുന്ന അപ്പത്തിലൂടെയാണ്. തൻ്റെ ശരീരത്തെ അപ്പമായും തൻ്റെ രക്തത്തെ പാനീയമായും ക്രിസ്തു രൂപാന്തരപ്പെടുത്തി നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എന്നും നമ്മൾ ഈ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ജീവനുണ്ടായിരിക്കില്ല എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്നാൽ നാം ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നമുക്ക് നിത്യജീവനും അവസാന നാളിൽ നമ്മുടെ ശരീരങ്ങൾക്ക് ഉയർപ്പും ഉണ്ടാകും എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും വസിക്കുന്നു. ക്രിസ്തു പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ ക്രിസ്തുവിന് ശരീരം ഭക്ഷിക്കുന്നവൻ ക്രിസ്തു മൂലം ജീവിക്കും. അതിനാൽ പ്രിയ സഹോദരരെ, കർത്താവിൻ്റെ ജീവനുള്ള വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അവൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വിശ്വാസമർപ്പിക്കാം. നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല, അനശ്വരമായ അപ്പത്തിനു വേണ്ടി നമുക്ക് അധ്വാനിക്കാം. ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് അനശ്വരതയിലേക്ക് പ്രയാണം ചെയ്യാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.